നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് ആധുനിക രീതിയിൽ പണിയെഴുപ്പിക്കപ്പെട്ട ഒരു പശു ഫാമിലാണ് നമ്മൾ നിൽക്കുന്നത്. ആധുനിക രീതിയിൽ പണിയെഴുപ്പിക്കപ്പെടാന്ന് വെച്ചാൽ, പണ്ട് നമ്മുടെയൊക്കെ വീട്ടുപുറമ്പിലുണ്ട് പശു വളർത്തൽ സർവ്വസാധാരണമായിരുന്നു. കാലികളെ വളർത്തുക ആദിമ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഇന്നത് മാറുകയും സ്ഥലവിസ്തൃതി കുറയും, പുല്ലിൻ്റെ ലഭ്യതയെല്ലാം വളരെയധികം കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ വിശാലമായ അർത്ഥത്തിൽ പശുവിനെ വളർത്തുന്ന ഫാമുകളാണ് നമുക്ക് അനുയോജ്യം. അങ്ങനെ കന്നുകാലി വളർത്തലിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ധാരാളം സബ്സിഡികളെല്ലാം ഈ പശു വളർത്തലിൻ്റെ ഭാഗമായിട്ട് നൽകുന്നുണ്ട്. അങ്ങനെ ആധുനിക രീതിയിൽ പണിയഴിക്കപ്പെട്ടിട്ടുള്ള തോംസൺ ഡയറി ഫാമിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏകദേശം 220 പലതരത്തിലുള്ള പശുക്കൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കൂട് എന്ന് വെച്ചാൽ ഏകദേശം 30-40 പശുക്കളോളം നിൽക്കുന്ന ഒരു കൂട്ടിലാണ് നിൽക്കുന്നത്. നിങ്ങളിവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, വളരെ വലിയ രീതിയിലുള്ള ഫാൻ വെച്ചിട്ടുണ്ട്. കാരണം ഈ ഫാനിൻ്റെ ഒരു പ്രത്യേകത ഈ അറ്റ്മോസ്ഫിയർ, ഇപ്പോൾ നമുക്ക് മഴക്കാലമായതുകൊണ്ട് ചൂട് കുറവാണ്, എങ്കിൽ തന്നെയും ഈ വന്നിരിക്കുന്ന പശുക്കൾ ഏറെയും ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള പശുക്കളാണ്. പല ജനുസുകളും ഇന്ത്യൻ ജനുസുകളല്ല, ഇരിക്കുന്നതെല്ലാം LMC എല്ലാം കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ പശുക്കളാണ്. അപ്പോൾ പശുക്കൾക്ക് ഈ കാലാവസ്ഥയിലേക്ക് പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ചൂട് കുറയണം, അതിൽ ഹ്യൂമിഡിറ്റി വല്ലാതെ കുറയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സംവിധാനമാണിത്. കൂടുകൾക്കിടയിൽ ഒരു 10-15 പശുക്കൾ എന്ന രീതിയിൽ ഈ ഫാൻ വെച്ച് കൊടുക്കും. ഈ ഫാൻ വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചൂട് വല്ലാതെ കുറയുന്നു. പിന്നെ അതേപോലെ തന്നെ ചെയ്തു വെച്ചിരുന്ന ഒരു സംഭവമാണ് ഈ കൂടിൻ്റെ മേൽക്കൂര. നിങ്ങൾ നോക്കിയാലായിട്ട് കാണാൻ പറ്റും. ഈ അലുമിനിയം ഷീറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ചൂട് ഏറ്റവും കുറയ്ക്കാനായിട്ട് ആധുനിക പശു ഫാമുകളിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് അലുമിനിയം. പക്ഷേ കോസ്റ്റ് കൂടുതലാണ്. പക്ഷേ ആ കോസ്റ്റ് കൂടുന്നതിന് പശുവിൻ്റെ ലൈഫും അതേപോലെ കിട്ടുന്ന പാലിൻ്റെ ഉൽപ്പാദനവും പശുവിന് രോഗങ്ങൾ വരാനുള്ള സാധ്യതകളും എല്ലാം വളരെയധികം കുറവായിരിക്കും. പിന്നെ നിങ്ങൾ ഈ നെടുനീളത്തിൽ കാണുന്ന സംഭവം പശുവിന് തീറ്റ കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ്. ഇപ്പോൾ നിലവിലുള്ള ആധുനിക പശു ഫാമുകളെല്ലാം തീറ്റ പുല്ല് കൊടുക്കുക എന്ന് പറഞ്ഞ സംവിധാനം കുറവാണ്. കാരണം മഴക്കാലത്താണ് തീറ്റപ്പുല്ല് കൂടുതലായിട്ട് കിട്ടുക. പക്ഷേ വേനൽക്കാലങ്ങളിൽ താരതമ്യേന തീറ്റപ്പുല്ല് കിട്ടാൻ സാധ്യത കുറവാണ്. എങ്കിൽ തന്നെയും ഈ പശു ഫാമിൽ തീറ്റപ്പുല്ലിന് വേണ്ടി ഒരു പ്രത്യേക ഇടം വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു ആധുനിക പശു ഫാമിൻ്റെ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ ഈ പശു തൊട്ടിയാണ്. വീടുകളിലൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച്, ഒരു പശുവൊക്കെ ഉണ്ടാവുള്ളൂ, അപ്പോൾ കുറച്ച് തീറ്റ കൊടുത്താൽ മതി. ഇത് ഈ പശു തൊട്ടിയിൽ കൃത്യമായ ഇടവേളകളിൽ ഭക്ഷണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനു വേണ്ടി വെച്ചേക്കുന്ന 1 താഴ്ചയുള്ള പശു തൊട്ടിയാണ്. പിന്നെ വെള്ളം, വെള്ളത്തിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ, വെള്ളം ഈ ഫാമിൽ നമ്മുടെ സാധാരണ വീട്ടിൽ പശുവിനെ വളർത്തുന്ന പോലെയല്ല, വെള്ളം നമുക്ക് എപ്പോൾ വേണമെങ്കിലും കിട്ടും. ഇത് ഓട്ടോമാറ്റിക് സംവിധാനമാണ്. ഈ ഓട്ടോമാറ്റിക് സംവിധാനം വെച്ചിട്ട് പശു കുടിക്കുന്നതിനനുസരിച്ച് വെള്ളം ഇതിനകത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കടന്നു വരും. അതുപോലെ തന്നെ ഈ മാറ്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് കുറച്ചും കൂടി എന്താ പറയുക, ഈ നിൽക്കുന്ന ഇനങ്ങളെല്ലാം നമ്മുടെ നാടൻ ഇനങ്ങളല്ലാത്തതുകൊണ്ട് തന്നെ ഈറ്റുങ്ങളുടെ കാലിന് ഭാരം താങ്ങാനുള്ളത് കുറച്ച് കൂടുതലായിരിക്കും. കാരണം ഓരോ പശുവിനും 15 20 എല്ലാം പാല് കിട്ടുന്ന ഈ സാഹചര്യത്തിൽ ഈ പശുക്കൾക്ക് ഭാരം കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ കാലാണ് താങ്ങുക. അപ്പോൾ ഇതിൻ്റെ കുളമ്പിന് എന്തെങ്കിലും കേട് സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുളമ്പ് വീക്കം, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ ഈ അസുഖങ്ങളിൽ നിന്നെല്ലാം ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് റബ്ബർ ഷീറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ റബ്ബർ ഷീറ്റ് ഇട്ട് ഇട്ടിരിക്കുകയാണ്. പിന്നെ പശുക്കൾക്ക് കാണാൻ വളരെ ഒരു സുഖ എന്താ പറയുക, വളരെ ഭംഗിയുള്ള ഒരു കാലാവസ്ഥയാണ് പശുക്കൾക്ക് ഉള്ളത്. ഇപ്പോൾ ഇറ്റുകളുടെ തീറ്റയുടെ സമയം കഴിഞ്ഞു. ഫാം ക്ലീൻ ചെയ്യുന്നതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ പശു ഫാമിലെ കൂടുതൽ വിശേഷങ്ങൾ അധികം വൈകാതെ നിങ്ങളെ കാണിച്ചു തരാം.